അഹമ്മദ് കുട്ടി കാടാമ്പുഴ എഴുതിയ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കഥാസമാഹാരം നിയോമിലെ കഥാകാരൻ പ്രകാശനം ചെയ്തു. കോട്ടകൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരാഭിമുഖ്യം ബോധ്യപ്പെടുക. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ കഥകൾ ആണ് എഴുതുന്നത്. വായിച്ചത് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ പുസ്തകത്തിൽ പറയുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, അതിൽ പ്രണയങ്ങളെ കുറിച്ചുണ്ട്. അതിൽ അന്യ സമയത്തേക്ക് ഒരു കൊലപാതകയുടെ അന്ത്യ സമയത്തേക്കുള്ള യാത്രയിൽ എത്തിപ്പെടുന്ന നിമിഷ നേരങ്ങളെ കുറിച്ചുള്ള പ്രയാസങ്ങളെക്കുറിച്ചും അതിൻ്റെ ചിന്തകളെ കുറിച്ചും, പ്രവാസികളായി പുറത്തേക്ക് പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിരഹവേദനയെക്കുറിച്ച് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തെക്കുറിച്ചും. കാടാമ്പുഴ 2-സ്റ്റാർ ഇൻഡോർ ടർഫിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരി സുധാ തെക്കേമഠം പുസ്തകം പ്രകാശനം ചെയ്തു. എനിക്കും സന്തോഷം നൽകുന്നു, നിങ്ങൾക്കും സന്തോഷം നൽകുന്നു. അഹമ്മദ് കുട്ടിയുടെ കഥകൾ എനിക്ക് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റി വായിച്ചപ്പോൾ. എല്ലാം ഗണിത സുന്ദരങ്ങളായ ചെറിയ കഥകളാണ്. പ്രവാസം, നമ്മുടെ വീടുകളിലെ സംഭവങ്ങൾ, വീടുകളിലെ കോഴി വരെ അതിൽ കഥാപാത്രങ്ങളാണെന്ന് പറയാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം കഥകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രവാസവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ജനിച്ച ഒറ്റപ്പാലത്തായാലും പിന്നീട് കല്യാണം കഴിച്ചു വന്ന ചുണ്ടപ്പട്ടയിലായാലും എല്ലാം അടുത്ത അയലോക വീടുകളിലൊക്കെ ദുബായിക്കാർ എന്ന് പറയുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് അടുത്ത വീട്ടിലെ സൈതലിയൊക്കെ ദുബായി പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നത് അവരുടെ മക്കളേക്കാൾ കൂടുതൽ ഞങ്ങളായിരുന്നു. കാരണം അവിടുന്ന് കൊണ്ടുവരുന്ന ആ തിളങ്ങുന്ന മിഠായിക്കും അതുപോലെ മണമുള്ള സോപ്പിനും പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്നും പിന്നീട് കണ്ണെണ്ണം കിട്ടിയിട്ടില്ല. അത്രയും മാറാക്കര പഞ്ചായത്തിൽ നിന്നുള്ള ആദ്യ സെൽഫ് ഹെൽപ്പ് പുസ്തകം സന്തുഷ്ട കുടുംബജീവിതത്തിന്റെ രസതന്ത്രം, പഞ്ചായത്തിൽ നിന്നുള്ള ആദ്യ നോവൽ മണലോർമകൾ എന്നീ പുസ്തകങ്ങൾക്ക് ശേഷം പഞ്ചായത്തിൽ നിന്നുള്ള ആദ്യ കഥാസമാഹാരമാണ് നിയോമിലെ കഥാകാരൻ. ഗ്രന്ഥകാരൻ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകനാണ് ഈ എഴുത്തുകാരനായ അഹമ്മദ് മാസ്റ്റർ കാടാമ്പുഴ. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പുസ്തക പരിചയം നടത്തി. അങ്ങനെ മനസ്സിൽ പല വായനകളുടെയും മിശ്രിതങ്ങൾ ചേരുമ്പോഴാണ് അത് നമ്മുടെ ബുദ്ധിയായി വികസിക്കുന്നത്. ഒരു പുസ്തകം വായിച്ചു അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബുദ്ധിയിലേക്ക് എല്ലാം വന്നു എന്ന് കരുതരുത്. പക്ഷേ ആ പുസ്തകത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാം. കോട്ടകൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിയങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടും കിട്ടാവുന്ന അസുലഭ സന്ദർഭങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം. കാരണം ഇങ്ങനെ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെയേറെ കഴിവ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം വായന എന്ന ആ ഒരു പ്രവൃത്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം. കാരണം നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ നോക്കിയാൽ, യൂട്യൂബിലോ ഗൂഗിളിലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വായനയുടെ ലോകത്തേക്കും എഴുത്തിൻ്റെ ഈ മേഖലയിലേക്കും കടന്നു വരുന്ന ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാകാല പഞ്ചായത്തിലെ ഇങ്ങനെ സാഹിത്യ രംഗത്തേക്ക് എഴുത്തിൻ്റെ രംഗത്തേക്ക് എൻ്റെ സുഹൃത്തു കൂടിയായ അധ്യാപക സുഹൃത്തും എൻ്റെ ഫാമിലി ഫ്രണ്ട് കൂടിയായ ശ്രീ ഹമ്മദുട്ടി മാസ്റ്റർ കടന്നു വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ ആദ്യ കോപ്പി ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത് ആ പുസ്തകത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാളുകൾ എന്നോട് ആ പുസ്തകം
തീർന്നോ അതിലഭ്യമാണോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ലോഗോസ് ബുക്സ് പരിസരവിടെ ഇരിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത സമയത്ത് ആ പുസ്തകം കുടുംബ പ്രാധാന്യം. വിന്നേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പി പി മുഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ലോഗോസ് ബുക്സ് എഡിറ്റർ ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി. മാറാക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ്, ഒ കെ സുബൈർ, അൽദാൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് തയ്യൽ, പി പി ബഷീർ, നിമിഷ പ്രദീപ്, എൻ കുഞ്ഞു മുഹമ്മദ്, കെ കെ ഷബീർ, ശങ്കരനാരായണൻ, ഗഫൂർ കോട്ടക്കുളത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പ്രമുഖരും വിദ്യാർത്ഥികളും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഹുബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.